ഗോപിയേട്ടൻ എന്താ പറയാണ്ട്? എന്തെങ്കിലും രണ്ട് വാക്ക് പറയും. അടിപൊളി, സൂപ്പർ. താഴത്തെ ആനയാങ്കുന്ന് ആ മലഞ്ചെരുവ് ആ തായവരെ കണ്ടിട്ട് താങ്കൾക്ക് മനസ്സിൽ എന്ത് ഫീലിംഗ് ആണ് തോന്നിയത്? നമ്മൾ വലിയൊരു ഉയരത്തിലാണ് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. നല്ല വെയിലുണ്ട്. സലാം. ഞാൻ രാവിലെ കുളിച്ചിട്ടാ വന്നെ കേട്ടോ. എനിക്ക് എന്റെ ഇങ്ങനെ ഓർമ്മയില്ല. താങ്കൾക്ക് ഈ ട്രക്കിങ്ങിനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. ജീവിതത്തിൽ വല്ലാതെ അടുത്തൊന്നും മറക്കണ കൊലല്ല. ഇല്ലല്ല, ഊരവേദനയും മുട്ടുവേദനയും ഒന്നുമില്ല, നമ്മള് ഫിറ്റ് ആണല്ലോ. എന്തുകൊണ്ടും ഈ ഇതിന്റെ പ്രകൃതി ഭംഗിയും പിന്നെ രാവിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരണു, തലേന്ന് ഇങ്ങനെ അസ്തമിച്ചു പോണു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. അല്ലാതെ കയ്യും കാലം വേദന ആണെന്ന് നമ്മള് വിഷയമല്ല. ആ കാണുന്ന മല ട്രക്ക് ചെയ്തപ്പോൾ താങ്കൾക്ക് എന്ത് ഫീലിംഗ് ആണ് വന്നത്? വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. മോളില് കേറിയും കാട്ടി ഫസ്റ്റ് ഡേ കേറി വന്നപ്പോ ലേസം നടങ്ങറായി. പിന്നെ ആ ഉറക്കം ഞാൻ കണ്ടു. പിന്നെ അതിന്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ആ ട്രക്ക് ചെയ്ത് അതിന്റെ മേലെത്തിയപ്പോ നമുക്ക് ഒരു ഫീലിംഗ് വന്നില്ല. വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നമ്മള് നിക്കണ ഇടയെന്നുള്ള ഒരു ബോധം. ഓക്കെ, അങ്ങനൊക്കെ കൂടി. ഓക്കെ, താങ്ക് യു ബാസിം. ഞാൻ എങ്ങനെ പറയാ, അടിപൊളിയായിരുന്നു. പിന്നെ എവിടെ ഉള്ള ഉറക്കാണ് നന്നായത്? ഇവിടെ ആണോ അതോ ഞമ്മളെ? എനിക്ക് രണ്ടോടത്തും ഞാൻ എണീക്ക ഉറക്കാ. അടിപൊളിയായിരുന്നു. ഈ ഒരു വ്യൂ ഉണ്ട്, അതായത് നെവർ സീൻ ബിഫോർ. കോഴിക്കോട് സിറ്റിയില് ഇത്രയും നല്ലൊരു സൺസെറ്റ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മസ്തവപ്പാറ വരാൻ പറയും. അടിപൊളിയായിരിക്കും. ആ ഗോൾഡൻ ഷേഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ഗ്രേഡിയന്റ് ആയിട്ട് വേറെ ഫീലാണ്. എന്തായാലും അനുഭവിച്ചറിയണം, മസ്റ്റായിട്ട് ഇവിടെ വരണം. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആണെങ്കിൽ ടൈം ലാപ്സിനൊക്കെ ഒരു പഞ്ഞുണ്ടാവില്ല. അടിപൊളിയായിരിക്കും. ഇന്നലെ രാത്രി നമ്മളെടുത്ത ഫോട്ടോസ് ട്രെൻഡ് ചെയ്തിട്ടുള്ള, അതെ, അതൊക്കെ എക്സ്പീരിയൻസ്. പിന്നെ ഹാരിസ് കെ അല്ലേ ഫുള്ള്. സലാം കെ ഹാരിസ് കെ ഫുള്ള് അടിപൊളി. ടോം ആൻഡ് ജെറി. താങ്ക് യു ബാസിം. ഞാൻ സലാം മറ്റേ പറഞ്ഞില്ല രണ്ടിന്റെ ഇത് കെട്ടി. എന്താ പറയാ, ജീവിതത്തിലെ മറക്കാനാവാത്ത ചില നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു. പിന്നെ ടീം റൈഡേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. പിന്നെന്താ, എല്ലാം നല്ല ഉഷാറായിട്ട് പര്യവസാനിക്കട്ടെ എന്ന് എത്താൻ ഇനി നമുക്ക് ആറ് മണിക്കൂർ. അത് പിന്നെ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. യെസ് മൗരാൻ, എന്താണ് ഷഫി മൗരാൻ വല്ലതും രണ്ടു വാക്ക്? നല്ല ഒരു അനുഭവമായിരുന്നു. വളരെ പ്രയാസമേറിട്ടാണ് എല്ലാവരും ട്രക്കിംഗ് ചെയ്തിട്ട് ഈ മലന്റെ മുകളിലേക്ക് എത്തിയത്. രണ്ട് മലകളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഒന്ന് മസ്തകപ്പാറ, രണ്ട് വവ്വാൽ മല, അല്ലെങ്കിൽ വാവൽ മല. ഈ വാവൽ മല ആണ് കാണുന്നത്. വളരെയധികം ഉയരത്തിലാണ്. അതാണ് വാവൽ മല എല്ലാവരും കാണുന്നില്ലേ. ഓക്കെ, വളരെ കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിന്റെ മുകളിൽ എത്തിയത്. പിന്നെ മസ്തകപ്പാറ എന്നുള്ള നല്ലൊരു വ്യൂ, കോടഞ്ചേരി രാത്രി തുടങ്ങിയ മലയോര മേഖലയിലൂടെ നല്ലൊരു വ്യൂ മസ്തകപ്പാറ നമുക്ക് ലഭിക്കുന്നുണ്ട്. നെല്ലിപ്പോയിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ആ അതെ. പിന്നെ നേരത്തെ ബാസിം പറഞ്ഞ പോലെ വളരെ മനോഹരമായ ഒരു സൺസെറ്റിന്റെ ഒരു മനോഹര കാഴ്ച മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വളരെ മനോഹരമായ ഒരുപാട് ഇത്തരം കാഴ്ചകളൊക്കെ കൂടി ആയിട്ട് വളരെ മനോഹരമായ ഒരു ട്രക്കിംഗ് ആയിരുന്നു. എന്താ പറയാ, അടിപൊളിയായിരുന്നു. പക്ഷേ
ഒരു വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റുന്നതല്ല ഈ സംഭവം. ഇവലൊക്കെ കൊറേ ഇതിനെ കുറിച്ച് പറഞ്ഞിച്ച് അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു. അനുഭവിച്ചറിയണം, വാക്കുകൾക്ക് ഒന്നും ഇതിന് സ്ഥാനമല്ല. ഇത് കാണുന്നോണ്ട് ഇങ്ങോട്ട് വരാനാണ് താങ്കൾ. സൽമാൻ സൽമാൻ നല്ല ഭയങ്കര സന്തോഷമുണ്ട് ഈ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ഞാൻ ഇത്രത്തോളം എത്തുന്നു വിചാരിച്ചില്ല, എന്തോ ഇവിടെ എത്തിയാൽ ഭയങ്കര സന്തോഷം. പിന്നെ ആ കാണുന്ന മല, അതേമാതിരി അതിലൊക്കെ നമ്മൾ പോയിപ്പോഴും വിശ്വസിക്കാൻ ഇപ്പോഴും ചെറിയൊരു ഓക്കെ. അതിന്റെ ഹൈറ്റ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതല്ല, ആ താഴ്ചയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഒരു 6-7 മണിക്കൂർ ട്രക്ക് ചെയ്യാണ്ട് താഴെത്തുന്നുള്ള പ്രതീക്ഷയോടെ. ഓക്കെ, താങ്ക് യു സൽമാൻ. ലാസ്റ്റ് താങ്കളാണ്, നിയാസ് അവിടെ നിന്ന് തന്നെ പറഞ്ഞു. ലാസ്റ്റ് ആണ്, എന്തെങ്കിലും അവിടെ നിന്നാണോ സംസാരിക്കുന്നത്? ഒരുപാട് നാളത്തെ ആഗ്രഹം ഇനി വെള്ളരിമല കീഴടക്കുക എന്നുള്ളത്. വെള്ളരിമലയും അതേടൊപ്പം അവിടെ കാണുന്ന വാവുൽമല കീഴടക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. നല്ലൊരു ടീമിനെയും കൂടെ കിട്ടിയാല് അതുകൊണ്ടാണ് നമുക്ക് ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതുവരെ കഴിഞ്ഞു, ഇനിയും അങ്ങനെ തന്നെ ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള ഒരു മടി മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ സാഹചര്യം നമ്മള് പിരിഞ്ഞു പോകാൻ നിർബന്ധിതാക്കുകയാണ്. ഹലോ, താങ്ക് യു യുഎസ് ഓൾ യുഎസ്. ഓക്കേ, ആരും സ്പൂളിക്കലിനെ ഇപ്പം